എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? ചോദിക്കുന്നത് ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികലയോടാണ്. നിങ്ങൾക്ക് മാന്യമായ പണി വല്ലതും എടുത്ത് ജീവിച്ചുകൂടെ? ഇന്നലെ ഇതാ ചാവക്കാട് കൊലപാതകം STPIയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ശശികലയെ എയറിൽ പറത്തിയിരിക്കുന്നു ആൺകുട്ടികൾ. തീവ്ര ഹൈന്ദവ ചിന്താഗതിക്കാരായ ആളുകളുടെ വികാരത്തെ ഉണർത്തി വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. ആദ്യം പറഞ്ഞു കൊലപാതകം നടത്തിയത് STPയാണെന്ന്, പിന്നെ പറഞ്ഞു ഇടത് ജിഹാദി കൂട്ടുകെട്ടാണ് എന്ന്. BJP പ്രവർത്തകന്റെ മൃതസംസ്കാര ചടങ്ങിന്റെ ഫോട്ടോയുമിട്ട് ശശികല ഇങ്ങനെയാണ് പറഞ്ഞത്, ജിഹാദി CPM കൂട്ടുകെട്ടിന്റെ കയ്യിൽപ്പെട്ടത് നീയാണെങ്കിലും അവരുടെ ഇര ഹിന്ദുത്വമാണ്, ഈ രാഷ്ട്രമാണ്. കാലിലുടുക്കിയ മുൾച്ചെടി വെട്ടിക്കളഞ്ഞാൽ മാത്രം പോരാ, വേരടക്കം നശിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ചാണക്യന്റെ നാടാണിത്. ഒരു ഗതിയുമില്ലാതെ കാട്ടിലലഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യനെ കൊണ്ട് ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചത് ആ തന്ത്രങ്ങളാണ്. നമ്മുടെ ചുമതലകൾ കൂടുന്നു. ഈ രാക്ഷസ പരീക്ഷകളെ ഈ മണ്ണിൽ നിന്ന് അടിയറവ് പറയിപ്പിക്കാൻ മാത്രമല്ല മുച്ചൂട് നശിപ്പിക്കാൻ നമുക്ക് കഴിയും. സഹോദര, അതാണ് നിനക്കുള്ള അന്ത്യാഞ്ജലി. നിന്റെ ആത്മാവിനോട് നീതി പുലർത്താൻ ഞങ്ങൾക്കാകും തീർച്ച. ശശികലയുടെ ഈ പോസ്റ്റിനാണ് ആൺകുട്ടികൾ പൊങ്കാലയിട്ട് ശശികലയെ എയറിൽ പറത്തിയത്. ഈ കേസിൽ ജയിലിലായവർ ഏത് ജിഹാദിന് പോയവരാണ്? ഏത് CPMകാരനാണ്? ശശികലയോട് ആളുകൾ ചോദിക്കുന്നത് ഇത് തന്നെ. ചാവക്കാട് മണത്തലയിൽ BJP പ്രവർത്തകൻ ബിജു കൊല്ലപ്പെട്ട കേസിൽ 3 പേരാണ് അറസ്റ്റിലായത്. മണത്തല സ്വദേശികളായ പള്ളിപ്പറമ്പിൽ വീട്ടിൽ അനീഷ്, മേനോത്ത് വീട്ടിൽ വിഷ്ണു, ചൂണ്ടൽ ചെറുവാലിയിൽ വീട്ടിൽ സുനീർ എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ സുഹൃത്തും പ്രതികളും തമ്മിലുണ്ടായ വാക്തർക്കത്തെ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമായി പറയുകയും ചെയ്തു. അനീഷും വിഷ്ണുവും സുനീറുമൊക്കെയാണോ ശശികല പറയുന്ന ഈ ജിഹാദികൾ, SDPIക്കാർ? നോക്കുക, കാലിലുടുക്കിയ മുൾച്ചെടി വെട്ടിക്കളഞ്ഞാൽ മാത്രം പോരാ, വേരടക്കം നശിപ്പിക്കണമെന്ന ശശികലയുടെ ഈ പോസ്റ്റിലെ വാക്യങ്ങളുടെ അർത്ഥം എന്താണ്? ചിന്തിക്കുന്നവന് അക്കാര്യത്തിൽ ദൃഷ്ടാന്തമുണ്ടാവില്ല. അവരുടെ കയ്യിൽ കിട്ടിയത് നീയാണെങ്കിലും ഇര ഹിന്ദുത്വമാണ് പോലും. വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഈ കൊലപാതകവും ഹിന്ദുത്വവും തമ്മിൽ എന്ത് ബന്ധം? ഈ രാക്ഷസ പരീക്ഷകളെ ഈ മണ്ണിൽ നിന്നും അടിയറവ് പറയിപ്പിക്കാൻ മാത്രമല്ല മുച്ചൂട് നശിപ്പിക്കാൻ നമുക്ക് കഴിയും. സഹോദര, അതാണ് നിനക്കുള്ള അന്ത്യാഞ്ജലി. നിന്റെ ആത്മാവിനോട് നീതി പുലർത്താൻ ഞങ്ങൾക്കാകും തീർച്ച. നോക്കൂ, പരസ്യമായ കലാപ ആഹ്വാനമായി ഈ വാക്കുകളെ കണക്കാക്കാം. ഇവിടെ നോക്കുക, വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് കൊട്ടേഷൻ സംഘം ഒരാളെ വെട്ടിക്കൊല്ലുന്നു. അത് BJP ആണെന്നറിഞ്ഞപ്പോഴേക്കും പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആദ്യം പറഞ്ഞു SDPയാണെന്ന്, എടുത്ത് എയറിൽ കയറ്റിയപ്പോൾ പിന്നെ പറഞ്ഞു ഇടത് ജിഹാദികളാണെന്ന്. ശരിക്കും പോലീസ് പ്രതികളെ ഇത്രയും വേഗം അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവർ ഈ കേസ് എവിടെ എത്തിച്ചേനെ?